ഹലോ ഫ്രണ്ട്സ്, മഞ്ചേരിയമ്മൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബെർമുഡ ബാറ്റിൽ റോയലിലെ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാച്ചിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിൽ പീക്കിൽ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പീക്കിൽ നമ്മൾ തറവാടിൻ്റെ ടോപ്പിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഏതെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. പൈസ നമ്മളാണെങ്കിൽ പീക്കിൽ തറവാടുവിൻ്റെ അടുത്തെത്തി. പക്ഷേ അപ്പോഴേക്ക് നമ്മുടെ പാരഷൂട്ടും കാര്യങ്ങളും ഓപ്പണായി. അപ്പോൾ ഏതായാലും ഈ ഒരു വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ഇറങ്ങേണ്ടി വരും. പക്ഷേ നമ്മുടെ ബാക്കിലാണ് ഈ ഒരു എനിമിയെ സ്പോട്ട് ചെയ്ത്. തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്, അപ്പുറത്തായിട്ട് തന്നെ. നേരെ ഓഗ് കിട്ടിയിട്ടുണ്ട്. ഓഗ് വെച്ച് അവനെ തീർക്കേണ്ടി വരും. പക്ഷേ അവനാണ് ഈ ഓടിയെന്ന് തോന്നുന്നു. പക്ഷേ അവനെ കാണാനുമില്ല. ഒരു എനിമി ഇവിടെ ഇറങ്ങിയത് കണ്ടായിരുന്നു, ഇപ്പോൾ അവനെ കാണാനുമില്ല. മിക്കവാറും ഒരു വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും വീട്ടിലും കയറി നോക്കണം. ഇവിടെ നിന്ന് M10 കിട്ടി. ഈ ഷോർട്ട് റേഞ്ചിന് M10 യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുണ്ട്. പക്ഷേ അവർ എനിമി എങ്ങോട്ട് പോയെന്നറിയില്ല. ഇവിടെ ഇറങ്ങണ കണ്ടായിരുന്നു, പക്ഷേ പോയോന്നറിയില്ല. ഗൈസ്, ഈ ഒരു വീടും ഫുള്ള് ലൂട്ട് ചെയ്ത് സെറ്റ് ആവുകയാണ്. ഇവിടെ നിന്നാണ് ഈ M500 എടുക്കണത്. അതുപോലെ M60 കിടക്കണത്. നേരെ എണ്ണൊക്കെ മാറ്റി M60 ആക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പുറത്തു നിന്നായിട്ട് വൻ ഫൈറ്റും കാര്യങ്ങളും. നേരെ ഈ ഫൈറ്റ് കയറി രണ്ട് കുമ്മൽ അടിക്കാമെന്ന് കരുതി. രണ്ട് കിലോ കുമ്മൽ അടിക്കാമെന്ന് വന്ന് കരുതി വന്നപ്പോൾ ഫൈറ്റും കാര്യങ്ങളും തീർന്നും ചെയ്ത്. എൻ്റെ ഒരു അവസ്ഥ നോക്കണം ഗൈസ്. ഏതെങ്കിലും നേരെ നമ്മൾ തറവാട് വീടിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ ഇട്ട് പോയി നോക്കുകയാണ്. അവിടെയാണ് ഈ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കണ്. ലൂട്ട് ബോക്സ് അല്ല, അത് മഷ്റൂമായിരുന്നു. ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ടൊന്നും എനിമീസൊന്നും കാണാനില്ല. വല്ല എനിമീസും ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു വീട്ടിലായിട്ടാണ് ഫൈറ്റ് ആണ് കണ്ടായിരുന്നത്. ഇതിൽ നേരെ M10 വെച്ച് കയറ്റുന്നപ്പോൾ ഗൈസ് ഒരു എനിമി അവൻ്റെ തല തല്ലി പൊളിച്ചിട്ടുണ്ട്. M10 വെച്ച് ഒറ്റയടി അവൻ്റെ തലച്ചോറാണ് പൊളിച്ച്. നമുക്ക് ഒരു സമാധാനമായിട്ടുണ്ട്. ഒരു എനിമിയുടെ തലച്ചോറ് ഈ ഒരു മാച്ചിൽ പൊളിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു മാച്ച് ഇത് നോക്കണ UMP അടക്കണ്. അതുപോലെ M10 ഉള്ളതുകൊണ്ട് തന്നെ ഷോർട്ട് റേഞ്ചിൽ കണ്ണൊന്നും എടുക്കണില്ല. M10 വെച്ച് തന്നെ കളിക്കുകയാണ്. പക്ഷേ നോക്കണ മാക്സിമം കിടക്കണം. മാക്സിമം എടുക്കണില്ല. ഒരു ഗ്രനേഡും അതുപോലെ തന്നെ ഒരു ഇതും കിട്ടി. ടോക്കണും കാര്യങ്ങളും ഉണ്ട് കയ്യിൽ. ഇവിടെ ഫുള്ള് ലൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഏതൊരു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു എനിമിയാണെന്ന് തോന്നുന്നു നേരത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ലൂട്ട് ബോക്സ് നോക്കായിരുന്നു എന്നൊന്നും അറിയില്ല. അന്ത വിട്ട് നിൽക്കുകയായിരുന്നു എനിമി. അതുകൊണ്ടാണ് നേരെ M10 വെച്ച് തലക്ക് തന്നെ അടിച്ചത്. ഗൈസ്, ഈ ഒരു ഫ്രീ ഫയറിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു വാള് അങ്ങനത്തെ പരാഗ് പാൻ അങ്ങനത്തേലൊക്കെ ഈ ഒരു ഫ്രീ ഫയർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഏതിനാന്ന് നിങ്ങൾക്കറിയാം. വാളിനാണെന്ന് തോന്നുന്നത് ഫാൻസ് കൂടുതൽ. പക്ഷേ ഞാൻ എന്തിനു ഫാൻ ചോദിച്ചാൽ എനിക്ക് പാനാണ് ഇഷ്ടം. പാൻ്റെ ഫാനാണ് ഞാൻ. പക്ഷെ നമ്മൾ പാൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് എല്ലാ മാച്ചും നമുക്ക് പാൻ കിട്ടണം എന്നൊന്നുമില്ലല്ലോ. കിട്ടണ സാധനം എടുത്ത് കളിക്കണം. അതാണ് എപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വാളിൻ്റെ ഫാനാണെന്ന് അല്ലെങ്കിൽ പാൻ്റെ ഫാനെന്ന് പറഞ്ഞുകൊണ്ട് ഫാൻ തിരഞ്ഞെടുക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല. പക്ഷെ ഫാനൊക്കെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എവിടുന്നേലൊക്കെ ആയിട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പുറത്താണ് UAV ലൈറ്റ് വന്ന് നേരെ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അത് എനിമീസിനെ സ്പോട്ട് ചെയ്താൽ മതിയായിരുന്നു. നേരെ UAV ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ M500 അടുക്കണേ. M500 കയ്യിലുള്ളതുകൊണ്ട് തന്നെ എടുക്കണില്ല. ഗൈസ്, നേരെ ലൈറ്റ് ഒക്കെ കുറച്ച് അപ്പുറത്താണ്. ഏത് ലൈറ്റ് കയറാനെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പുറത്താണ് ഈ ലൂട്ടും കിടക്കണത്. ലൂട്ടൊന്നും ഒരു എനിമി പോലും എടുത്തിട്ടില്ല. ഗൈസ്, നേരെ ലൈറ്റ് കയറിയിട്ടുണ്ട്. ഒരു എനിമി പോലും സ്പോട്ട് ചെയ്യണില്ല ഇത്ര നേരമായിട്ട്. ഗൈസ്, ഒരു എനിമി പോലും ലൈറ്റിലില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പീക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒറ്റ എനിമി പോലും ലൈറ്റിൽ സ്പോട്ട് ചെയ്യണില്ല. ഗൈസ്, ഒരു എനിമി ആ തലക്കലായിട്ട് സ്പോട്ട് ചെയ്ത്. ഇനി അവനെ കില്ല് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്നാണ് ഈ ഒരു ഭാഗത്തിന് ഇവിടെ ഇട്ടിട്ട് സ്പോട്ട് ചെയ്യാൻ തോന്നുന്നത്. ഒരൊറ്റ എനിമി മാത്രം. ഗൈസ്, നിങ്ങൾ നോക്കാം,
ഒരു പീക്കിയ ഒരു ഭാഗത്ത് വന്നിട്ട് ആകെ ഒരു ഒറ്റ എനിമി മാത്രം ലൈറ്റിൽ സ്പോട്ട് ചെയ്ത് ആകെ രണ്ട് ഗ്ലൂവാള് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു ഗ്ലൂവാളും കാര്യങ്ങളും ഗൈസ് ഒരു എനിമി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേ. അപ്പോൾ നേരെ ഇനി അവൻ്റെ തല തല്ലി പൊളിക്കാലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചു നോക്കി, പക്ഷേ കൊള്ളില്ല. പക്ഷെ അവൻ്റെ തലല്ലി പൊളിച്ചിട്ടുണ്ട്, കുറച്ചിറക്കത്തിലായിരുന്നു നിന്നത്, അതുകൊണ്ടാണ് തലല്ലി പൊളിച്ചത്. നേരെ സ്ലോ മോഷനിൽ ഗണ്ണക്കിന്ന് റിലോഡ് ചെയ്ത് ഒരു പെവർ കാണിക്കുകയാണ്. ഇമോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പെവർ കാണിക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഇവൻ്റെ ലൂട്ട് ബോക്സ് നോക്കണേ M18 ആയിരുന്നു. നേരെ നമ്മൾ M18 ഒന്നും എടുക്കണില്ല, നേരെ കിട്ടിയ M10 വെച്ച് കളിക്കുകയാണ്. ഗൈസ് നമുക്കാണെങ്കിൽ ലൈഫും കാര്യങ്ങളൊന്നും തീരെ കുറഞ്ഞിട്ടില്ല. M18 വെച്ച് രണ്ടടിച്ച് കൊണ്ട നേരിൽ കൊണ്ടായിരുന്നു, പക്ഷെ ലൈഫും കാര്യങ്ങളൊന്നും കുറഞ്ഞില്ല. ഗൈസ് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നും ഒറ്റൊരു എനിമി പോലും സ്പോട്ട് ചെയ്യില്ല. നേരത്തെ സ്പോട്ട് ചെയ്ത എനിമിയാണ് തോന്നുന്നു അത്, അവൻ നമ്മളെ കില്ല് ചെയ്യാനും വേണ്ടി അങ്ങോട്ട് വന്നാണ്. അപ്പോൾ ഗൈസ് അവൻ്റെ തലച്ചോറ് പൊട്ടിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. തിരിഞ്ഞും മറിഞ്ഞും അടിച്ചിട്ട് തലച്ചോറ് രണ്ട് എനിമിസിൻ്റെ തലച്ചോറ് നമ്മൾ പുറത്തേക്കാണ് എടുത്തിട്ടുണ്ട്. ഗൈസ് ഈ ഒരു പീക്കിൽ ഇനി ഈ ഒരു ഭാഗത്തിട്ട് ഒന്നും എനിമീസ് ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇവിടേക്ക് ഒന്ന് ചുറ്റി തിരിഞ്ഞ് നോക്കുകയാണ്, ഗൈസ് ഡ്രോപ്പൊന്നും ഇടണ പോലും കാണാനില്ല. എവിടെയോ കൊണ്ടുപോയി ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. എയർപ്ലെയിന് നമ്മളെ ഭാഗത്ത് ഒന്നും ഇടാൻ കഴിയില്ല. എന്നൊരു സെൽഫ് ഡ്രോപ്പെങ്കിലും ഇടാന്ന് കരുതിയപ്പോൾ നമ്മളാണീ ഫയർ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ കയ്യിലാണ് ഇപ്പോൾ ഫയറും ആണ് ഉള്ളത്. ഏതായാലും കിട്ടിയ കൂട്ടൊക്കെ വെച്ച് കളിക്കാമെന്ന് കരുതി. ഇനി നമുക്ക് കിട്ടാത്തതിന് ആശിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി വല്ല എനിമീസും ഡ്രോപ്പും കാര്യങ്ങളും ഇടുകയാണെങ്കിൽ അതൊക്കെ പോയി എടുക്കുക, അതാണ് നമുക്കത്. പക്ഷേ ആ ഒരു കണ്ടത്തിലായിട്ടുള്ള ഡ്രോപ്പ് കിടക്കണേ, അതൊക്കെ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമാവും. വയസ്സ് ഇവിടെയാണ് ഒരു ബൈക്ക് കിടക്കണ്, എനിമി വന്ന ബൈക്കാണ് എന്ന് തോന്നുന്നത്. ഇവിടെയാണെങ്കിൽ എനിമീസിനൊന്നും സ്പോട്ട് ഇടുന്നില്ല. നേരെ കിട്ടിയ ബൈക്ക് എടുത്തുകൊണ്ട് പറപ്പിച്ചു വിടുകയാണ്. ഡ്രോപ്പിൻ്റെ അടുത്തേക്കാണ് പോണത്, ഡ്രോപ്പ് എടുക്കാലോ എന്ന് എഴുതിയിട്ടാണ്. ഡ്രോപ്പിൻ്റെ അടുത്ത് വല്ല എനിമീസ് ഉണ്ടോയെന്ന് അറിയില്ല. പോണ വഴിയിലാവും എനിമീസിനെ കണ്ട പണി വാളും. ഗൈസ് ഡ്രോപ്പ് വെറുതെ കിടക്കുകയാണ്, ഒരു എനിമിക്ക് പോലും വേണ്ട. ആകെ അതിന് 10 എനിമീസ് മാത്രം അലൈവ് ആയിട്ടുള്ളൂ. ഏതെങ്കിലും ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കാതെ ഡ്രോപ്പ് എടുക്കാൻ ചെല്ലുകയാണ്. ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്, കാരണം ഒന്നാമത് നമ്മൾ വന്ന ഭാഗതായതുകൊണ്ട്. ഗൈസ് ഇതിലാണെങ്കിൽ M249 എടുക്കുന്നത്. അപ്പോൾ നേരെ M249 എടുത്ത് അതുപോലെ ഒരു M10 എടുത്ത് ക്രോസ് ബോൾ എടുത്താൽ, ഗൈസ് ക്രോസ് ബോൾ മറ്റേ ഒരിതാണ് പോയത്. നമ്മളെ മെയിൻ ഗൺസൊന്നും ക്രോസ് ബോ എടുത്തുകൊണ്ട് പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്രോസ് ബോ എടുത്ത് സോൺ നോക്കുകയാണെങ്കിൽ പീക്കിലാണ്. പീക്ക് സോറി, എപ്പോഴും പീക്ക് തന്നെ വായിൽ കിട്ടണുള്ളൂ. നമ്മളെ സ്ട്രിപ്പിലാണ് സോൺ കിടക്കുന്നത്. അപ്പോൾ നേരെ ഇനി സ്ട്രിപ്പിലേക്ക് പോകണം. ഇവിടെ നിന്നൊരു ഒറ്റ എനിമി പോലും കാണാനുമില്ല. വെറുതെ ഇതുവരെ വന്ന് ഒരൊറ്റ എനിമിയെ പോലും സ്പോട്ട് ചെയ്തതുമില്ല. നമുക്കാണ് ഈ ഡ്രോപ്പിന്ന് ഈ ഒരു M249 അതുപോലെ തന്നെ ഒരു ക്രോസ് ബോയും കിട്ടി. ഈ ക്രോസ് ബോ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു ഇപ്പോൾ അവർ ഡ്രോപ്പിൻ്റെ അടുത്തേക്കാണ് അങ്ങോട്ട് എത്തുമോ എന്നറിയില്ല. ഗൈസ് രണ്ടില് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കും, അത്ര തന്നെ അതിൻ്റെ പരിപാടി. ഗൈസ് നമ്മളെ ബൈക്ക് അവിടെ പോയി, എവിടെ എവിടെയോ നിർത്തിയിട്ടാണ് വന്നായിരുന്നത്. എനിമീസ് കൊണ്ടുപോയോ? ഗൈസ് ഇവിടെ എവിടെയോ നിർത്തിയിരുന്നു. ഗൈസ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നിർത്തിയെന്ന് തോന്നുന്നു ബൈക്ക് കാര്യങ്ങൾ. ബൈക്ക് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഗൈസ് നമ്മളെ നേരെ ഈ ഒരു സ്ട്രിപ്പിലേക്ക് വെച്ച് പിടിക്കുകയാണ്. വല്ല എനിമീസും സ്പോട്ട് ചെയ്താൽ തീർന്ന തന്നെ. ഒന്നാമത് ഈ ഒരു സ്ഥാനത്തിലൊക്കെ പോകുമ്പോൾ എനിമീസിനെ നമുക്ക് സോറി എനിമീസിനെ നമ്മളെ അടിച്ചു കൊല്ലാൻ സുഖമാണ്. ഒന്നും ചെയ്യണ്ട, നേരെ അവർക്ക് അടിച്ചാൽ മതി. ഗൈസ് നമ്മളീ ഒരു സ്ഥാനത്തിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുമുണ്ട്. അഥവാ സോൺ പീക്കിലാണെങ്കിൽ ഈ ഒരു സാധനം മിക്കവാറും നമ്മൾ ചതിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊരു ഒരു ലാൻഡ് മൈൻ വെക്കുകയാണ്, അല്ലെ എനിമീസ് വന്ന് കുടുങ്ങിയാലും എന്ന് കരുതി.
എപ്പോഴും എല്ലാ സ്ഥലത്തും ലാൻഡ് മൈനൊക്കെ വെക്കാറുണ്ട്. ഷോരി എനിമി പോലും വന്ന് കുടുങ്ങില്ല. ഈ അടുത്ത ലാൻഡ് മൈൻ ഗൈസ് ഇവിടെ പാൻ എടുക്കണം. അപ്പം നേരെ പാൻ എടുത്തിട്ടുണ്ട്, സ്കിന്നൊന്നും ഇല്ല, ഏതിൽ വെറുതെ എടുക്കുകയാണ്. ഗൈസിൻ്റെ കയ്യിലാണ് ഈ ഒരു സാധനം കിടക്കുന്നത്. അപ്പോൾ നേരെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെറുതെ ഒട്ടിച്ചിട്ടാണ്. ഗൈസ് അവിടെ ഒരു സ്റ്റിക്കർ, ഗൈസ് ഒരു സ്റ്റിക്കറെ ഒരു ടൈമിൽ ഒട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഗൈസ് ഇനി എട്ട് എനിമീസ് മാത്രമേ അലയോ ആയിട്ടുള്ളൂ. അവിടെയിട്ടൊന്നും ഒരു എനിമി എപ്പോഴും കാണാനില്ല. M10 കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത്, എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ലോങ് റേഞ്ചിലുള്ള എനിമി M10 വെച്ച് കില്ല് ചെയ്യാൻ നോക്കുകയാണ്. ഗൈസ് ഇവിടെ രണ്ട് മെഡിക്കറ്റ് എടുക്കണം, കയ്യിൽ മെഡിക്കറ്റ് വെച്ചാൽ രണ്ടെണ്ണേ ഉള്ളൂ, അത് പോരാ. അതുകൊണ്ട് ഒരു എയറിൻ്റെ ഒരു എസ്റ്റിയുടെ എമോ ഒഴിവാക്കിയ ശേഷം എസ്റ്റിയുടെ എമോ തിരിച്ച് കിട്ടി. ഏതായാലും പോണ എയറിൻ്റെ എമോ പോട്ടേ എന്ന് കരുതി. 250 എമോ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇനി പേടിക്കാനൊന്നുമില്ല, പേടിക്കാതെ കളിക്കാം. ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എനിമീസിനൊന്നും സ്പോട്ട് ചെയ്യണ പോലുമില്ല. സോൺ നോക്കുകയാണെങ്കിൽ യെസ് ഗൈസ് നമുക്ക് സെറ്റ് ആയിട്ടാണ് സോൺ നിൽക്കുന്നത്. അപ്പം ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ ഒരു വീടിന് ഫുൾ കവർ എടുത്ത് നിൽക്കുകയാണ്. ഗൈസ് വീണ്ടും നമ്മൾ എയ്റോപ്ലെയിന് പോണ് എയിലേ പോയതാവും, എവിടെ ലൂട്ട് ഇട്ടതാവും ഒന്നും അറിയില്ല. ഗൈസ് ഒരൊറ്റ എനിമിപ്പോലും സ്പോട്ട് ചെയ്യണം പോലുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാണ് എനിമിയെ സ്പോട്ട് ചെയ്യാന്ന്. യെസ് ഗൈസ് അതും ഒരു പോയിൻ്റാണ്. ഈ ഒരു വീട്ടിലിങ്ങനെ തനിച്ചിരുന്ന എനിമി സ്പോട്ട് ചെയ്യോ? ഇല്ല ഗൈസ്, നമ്മൾ ഏതൊരു ഈ ഒരു മേളിലെ വീട്ടിലേക്ക് കവർ പിടിക്കുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ അപ്പുറത്ത് കണ്ടത്തിലുള്ള എനിമി എന്തായാലും സ്പോട്ട് ചെയ്യും. ഇവിടെയാണ് പ്ലാസ്മ ഗണ്ണൊക്കെ കിടക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീടിൻ്റെ ബാക്കിലായിട്ട് ലൂട്ടും കാര്യങ്ങളും ചാടി കിടക്കുന്നുണ്ട്. ഏതോ M24 ഏതോ എനിമീസ് വണ്ടിയിൽ കയറി പോകണം, അടിച്ച് പൊളിക്കുകയാണ്. അവിടെ വണ്ടിയും കാര്യങ്ങളും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. യെസ് അവരാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ആരും അടിക്കണേ. യെസ് അവിടെ ഇപ്പം നേരെ ക്രോസ് ബോ എടുത്ത് അങ്ങോട്ട് വീശിയിടുകയാണ്. യെസ് ആ ഒരു എനിമിക്ക് ക്രോസ് ബോലൊന്നും പറ്റിയില്ല. യെസ് അമ്മയാണെങ്കിൽ ആ മേളിലുള്ള എനിമീസ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. ഏതെങ്കിലും നല്ല ഡാമേജ് കിട്ടിയ സ്ഥിതിക്ക് ഒരു മെഡിക്കറ്റും കാര്യങ്ങളും അടിച്ച് സെറ്റാവുകയാണ്. നേരെ ഒരു ഡ്രിങ്കും കാര്യങ്ങളും യൂസ് ചെയ്ത് ആണ് സെറ്റാവുകയാണ്. നേരെ M10 പിടിച്ച് നിൽക്കുകയാണ്. ഗൈസ് അവനാണെങ്കിൽ ഇങ്ങോട്ട് അടിക്കാൻ നോക്കണേ, അതിൻ്റെ ഹെഡും കാര്യങ്ങളും ഒക്കെ കിട്ടണമില്ല. ഗൈസ് നമ്മളാണെങ്കിൽ ഏതോ ഇനി ബാക്കിലൂടെ വന്ന് അടിക്കണേ. നമ്മളീ കവർ തരക്കാലത്തേക്ക് ഇങ്ങോട്ട് പിടിക്കുകയാണ്. ദേ ഗൈസ് ആ ഒരു ഇനിമി ഇങ്ങോട്ട് നല്ല രീതിക്ക് തന്നെ ഡാമേജും കാര്യങ്ങളും തരുന്നത്. ഏതെങ്കിലും കവറൊക്കെ പിടിച്ച് സെറ്റായി നിന്ന് ഗൈസ് നമ്മളാണെങ്കിൽ ബാക്കിൽ നിന്ന് ആരും അടിച്ചിട്ട് ഇവനാണെങ്കിൽ കുമ്മി കില്ല് കുമ്മാനായിട്ട് വന്നവനാണ് തോന്നുന്നത്. SUV വെച്ച് എല്ലാവരെയും കില്ല് കുമ്മണ് ബ്ലഡി ഫൂൾ. ഗൈസ് ഈ ഒരു മാച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ വെച്ചു അതിൻ്റെ പോയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു വ്യൂമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ഗൈസ്.